ഫ്രണ്ട്സ് വളരെ സങ്കടം നിറഞ്ഞൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഇന്നലെയാണ് ഞാൻ ആ വിവരം അറിഞ്ഞത് നമ്മൾ വീഡിയോ ചെയ്ത അഭിജിത്ത് മരണപ്പെട്ടു മെനഞ്ഞാന്ന് ആയിരുന്നു മരണപ്പെട്ടത് ഇന്നലെ ശവസംസ്കാരങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ അവരുടെ വീട്ടിൽ വിളിച്ചു നോക്കിയിരുന്നു അഭിജിത്തിൻ്റെ ഒരു കല്യാണ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അഭിജിത്ത് ഒരുപാട് കഴിവുകളുള്ള ഒരാൾ തന്നെയായിരുന്നു പാട്ട് എഴുതാനും ആ പാട്ട് പാടാനും ഒക്കെ ഉള്ള നല്ല കഴിവുള്ള ഒരു മോനെയും അരക്കിതായോട്ട് ചലനശേഷിയില്ല അപ്പോൾ വീൽചെയറിലായിരുന്നു അവന് ഭയങ്കര ഉണ്ടായിരുന്നു കല്യാണം നടക്കുന്നില്ലല്ലോ എന്ന് വിചാരി ഒന്ന് ഓർത്തിട്ട് എന്നെ വിളിക്കൂ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ആരും വിളിച്ചില്ലല്ലോ പിന്നെ നമ്മളൊന്നായിരിക്കും വേണ്ടായിരിക്കും ഇല്ലേ എന്നൊക്കെ പറയും അപ്പോൾ ഞാനൊരുപാട് സമാധാനിപ്പിക്കാറുണ്ട് അങ്ങനെയൊന്നും അല്ല പിന്നെ വിഷമിക്കണ്ട ഏഹ് കല്യാണമൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ അവനെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവനോട് പറയാറുണ്ട് ഈ കവിതയും പാട്ടൊക്കെ എഴുതിയിട്ട് കുറച്ചുകൂടി ഉന്നതിയിലൊക്കെ എത്തുമ്പോൾ ആളുകൾ നമ്മളെ തേടി വരും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോസിറ്റീവ് എനർജിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു അപ്പോൾ ഹോബി അങ്ങനെ നമ്മളെ വിട്ടു പോയി ഓർക്കാൻ പറ്റുന്നില്ല കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വേർപിരിയലാണല്ലോ അത് വീട്ടുകാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും യാതൊരുവിധ അസുഖങ്ങൾ കാര്യങ്ങളൊന്നും അവക്കില്ലായിരുന്നു ചെറിയൊരു പനി അങ്ങനെ എന്തോ വന്നിരുന്നു എന്നല്ലാതെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത് രാത്രി ഫുഡൊക്കെ കഴിച്ച് ഗുളികയും മരുന്നൊക്കെ കഴിച്ച് കടന്നതാണ് രാവിലെ അവ എഴുന്നേറ്റിട്ടില്ല എന്നാണ് അപ്പോൾ എന്തോ സൈലൻ്റ് അറ്റാക്ക് പോലത്തെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അല്ലാതെ കാര്യങ്ങളാ അസുഖം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും അവൻ്റെ ഇനിയുള്ള ജീവിതം സന്തോഷകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ അല്ലാത്തൊരു ഷോക്ക് തന്നെയാണ് അവൻ്റെ വീട്ടിൽ അന്ന് പോയതൊക്കെ ഇന്നും മനസ്സിലുണ്ട് അഭിജിത്തിൻ്റെ മരണവിവരം നിങ്ങൾ അറിയിക്കൽ എൻ്റെ കടമയാണ് കാരണം നമ്മൾ ഇതിലിടുന്ന വീഡിയോസിൽ നിന്ന് ഒരു വീഡിയോ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് കാണാതെ വരുമ്പോൾ എന്താണതിന് കാരണമെന്ന് പലരും ആലോചിക്കുമല്ലോ തീർച്ചയായിട്ടും അത് പറയാൻ എൻ്റെ ഉത്തരവാദിത്തമാണ് കല്യാണം റെഡിയായാൽ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ ഞാനിതിൽ നിന്ന് വീഡിയോ ഒഴിവാക്കാറുള്ളൂ അല്ലാത്ത ഞങ്ങൾ വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് ഒഴിവാക്കുമോ എന്ന് ചോദിച്ച് വിളിക്കുന്ന ആൾക്കാരുണ്ട് ഈ കുടുംബക്കാരൊക്കെ കാണുമ്പോൾ പിന്നെ അങ്ങനെ കുടുംബക്കാരൊക്കെ ഓരോന്ന് പറയുമല്ലോ ആന്തിനടുത്തൊക്കെ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുന്ന രണ്ട് മൂന്ന് ആൾക്കാരും അതല്ലാതെ ഞാനിൽ നിന്ന് വീഡിയോ അങ്ങനെ ഒഴിവാക്കാറില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ മരണപ്പെട്ട ഒരു കാരണം കൊണ്ട് നമ്മളിതിൽ നിന്നൊരു വീഡിയോ ഒഴിവാക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു എക്സ്പീരിയൻസും ഇങ്ങനെ ഒരു കാര്യം വന്ന് നിങ്ങളോട് പറയുന്നതൊക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇഷ്ടയിലായിട്ട് കൂടി ഈ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് തീർച്ചയായിട്ടും ഡിഫറെൻ്റ്ലി ഏബിൾഡായ മക്കളുടെ വീഡിയോ ഇതിലിടുമ്പോൾ പ്രത്യേകിച്ച് വീൽ ചെയറിലുള്ള ആളുകൾ ആൺകുട്ടികളുടെ കല്യാണം നടക്കുന്നത് വളരെ ചുരുക്കമാണ് നമ്മുടെ ചാനൽ വഴി അപ്പോൾ എന്തുകൊണ്ടാണ് എന്നറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം ഇവരൊക്കെ ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ പരമായിട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നല്ലൊരു പാർട്ടിനറിന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്ക് ചെയ്യാൻ മാത്രമല്ലേ പറ്റൂ ഓരോരുത്തർ മുമ്പോട്ട് വന്നാൽ മാത്രമല്ലേ അവർക്കൊരു ജീവിതം കിട്ടു അപ്പോൾ ഓക്കെ കൂടുതലായിട്ടൊന്നും ഇല്ല അഭിജിത്തിൻ്റെ മരണ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് എല്ലാവരും അഭിജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബത്തിന് സമാധാനം ഉണ്ടാവട്ടെ അവർക്ക് ശാന്തി ഉണ്ടാവട്ടെ അഭിജിത്തിൻ്റെ വേർപാട് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കട്ടെ